വുഷു എന്ന ഒരു ആയോധന കലയെക്കുറിച്ച് മലയാളികൾ കൂടുതൽ ചർച്ച ചെയ്തത് അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ വന്നതോടുകൂടിയാണ്. അയാൾ ഒരിക്കലും അങ്ങനെ ഒരു വുഷു വേൾഡ് ചാമ്പ്യൻ ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്തപ്പോൾ അതേ സമയത്ത് ആരിഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരും കൂടി ഇവിടെ ആളുകൾ ചർച്ച ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അനിയൻ മിഥുനെ കള്ളത്തരത്തിലൂടെ ലക്ഷദ്വീപിന് വേണ്ടി മത്സരിപ്പിച്ച ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് അന്ന് ആ ഒരു കാര്യം വന്നത്. അതിനെക്കുറിച്ച് സത്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് വുഷുവിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് കോടത്തരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ കുട്ടിയിൽ നിന്നും വലിയ രീതിയിലുള്ള തുക ഈടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഞാൻ 2-3 തവണ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഐ പിന്നിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ ആരിഫ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എടവണ്ണപ്പാറയിലെ സിദ്ദിഖിനെ അറിയാം എല്ലാവർക്കും അല്ലെ? അതായത് 2 ബോക്സ് കേസ് പ്രതി, അതുകൂടാതെ ഇപ്പോൾ ഒരു കൊലപാതകി കൂടിയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും പോക്സോ കേസിൽ തന്നെയാണ് പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ അയാളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആരിഫിന് ചെറിയ ഒരു ബന്ധമുണ്ട്, അല്ല വലിയ ഒരു ബന്ധം തന്നെയുണ്ട്. കരാട്ടയുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഉമായ് എന്നാണ് അസോസിയേഷന്റെ പേര്. അതിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം, യുണൈറ്റഡ് മാർഷൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഫൗണ്ടർ ആണ് ആരിഫ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം തന്നെയാണ് അതിന്റെ സെക്രട്ടറി. ഓക്കെ, ആ ഉമൈന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സിദ്ദിഖ്. ആദ്യം സിദ്ദിഖിലേക്ക് എത്തുന്നതിന് മുന്നേ വേറൊരു പോക്സോ കേസ് പ്രതിയുണ്ട്, ഒരു കരാട്ടെ ട്രെയിനർ തന്നെയാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, കാരണം ഈ ഒരു വിഷയത്തിൽ ആദ്യം അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. വുഷു പരിശീലകൻ അറസ്റ്റിൽ. പന്തീരാങ്കാവ്, പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വുഷു പരിശീലകൻ അറസ്റ്റിൽ. കൽപ്പറ്റ മണിയൻകോട് റോസ് വില്ലേജിൽ പ്രതീക്ഷാണ് 40 അറസ്റ്റിലായത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച 3 പരാതികളുടെ അടിസ്ഥാനത്തിലാണ്, ഓക്കെ, 3 പരാതികളാണ് ഇയാൾക്കെതിരെ, പ്രതീക്ഷിനെതിരെ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇയാൾ ഈ ഉമായി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ കീഴിലുള്ളതാണ്. ഈ ഒരു കേസിൽ അകപ്പെട്ടു, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോലും അയാളെ ഈ സംഘടന പുറത്താക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് സിദ്ദിഖിന്റെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം സംസാരിക്കാം. സിദ്ദിഖ് ഇതുപോലെ തന്നെ 2 കുട്ടികളെ ഉപദ്രവിച്ചതിന്റെ ഭാഗമായിട്ട് പോക്സോ കേസ് പ്രതിയായിട്ട് കിടന്നിട്ടുണ്ട്, അതുപോലെ പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് പോലും ഈ സംഘടന ഈ പറയുന്ന സിദ്ദിഖിനെ പുറത്താക്കിയിട്ടില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പുറത്താക്കാത്തത് എന്ന് നിങ്ങൾ ആദ്യം ഈ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 2020 ഒളിമ്പിക്സിലേക്ക് കരാത്തെ വന്നതുകൊണ്ട് കരാത്തെ ഒരു നല്ലൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. പൊതുവിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ കലണ്ടറിൽ കരാത്തെ ഉൾപ്പെട്ടു. അത് കാരണം കുട്ടികൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കൂടുതലായിട്ട് ചിന്തിച്ചു. ആ ഒരു കാരണം കൊണ്ട് നല്ല ട്രെയിനിങ് വിദ്യാർത്ഥികൾ കൊടുത്തു എന്നുള്ള മാത്രമല്ല, അവർ ആത്മവിശ്വാസത്തോടു കൂടി വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട്. അപ്പോ ഈ പറയുന്ന 2 പേരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ അല്ലെ? അതിലെ ഒരാളാണ് ആരിഫ്, മറ്റേ ആളാണ് സിദ്ദിഖ്. ഇവർ 2 പേരും ഉമായി എന്ന സംഘടനയുടെ കീഴിലുള്ള ആളുകളാണ്. സംഘടന ഉണ്ടാക്കിയത് ആരിഫാണ്. ഇനി ഞാൻ പറയാം ഇവരെ എന്തുകൊണ്ട് ഈ സംഘടന ബാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ പറയുന്ന സിദ്ദിഖിന്റെ കീഴിൽ തന്നെ ചിലപ്പോ ഒരു 500 കുട്ടികളെങ്കിലും മത്സരിക്കാൻ പോകും, ഓരോ ബെൽറ്റ് എടുക്കാൻ വേണ്ടി പോകും. പ്രതീക്ഷിന്റെ കീഴിലും അത്രത്തോളം കുട്ടികളുണ്ടാവും. ഒരു കുട്ടിയിൽ നിന്നും ഒരു ബെൽറ്റ് എടുക്കാൻ വേണ്ടി, ഇനി ഉദാഹരണത്തിന് ഒരു യെല്ലോ ബെൽറ്റ് എടുക്കാൻ വേണ്ടി ഒരു കുട്ടിയിൽ നിന്നും 1000 രൂപയാണ് സംഘടന ഈടാക്കുന്നത്. അത് ഒരൊറ്റ പ്രോഗ്രാമിൽ മാത്രം 100,000 രൂപയാണ് ഇവരുടെ കരങ്ങളിൽ എത്തുന്നത്. ഇത് ഗവൺമെന്റിന്റെ കയ്യിലേക്കല്ല പോകുന്നത്, ഈ സംഘടനയുടെ കീഴിലാണ്. ഒരു കുട്ടിയിൽ നിന്നും 1000 രൂപ, അതൊക്കെ നമുക്ക് സഹിക്കാം അല്ലെ? പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് 25,000 രൂപ വരെ വാങ്ങുന്നു എന്നാണ് കണക്കാക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകും. ഈ വാങ്ങുന്ന ബെൽറ്റുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഈ വാല്യൂ എവിടെയാണ് ഉണ്ടാകുന്നത്? ആ ഒരു സംഘടനയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്, അത് തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് പരിശീലിപ്പിക്കാനുള്ള ഒരു പ്രാണി എത്തി, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഞാൻ എത്തി എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ബെൽറ്റുകൾ. ഈ ബെൽറ്റുകൾക്ക് വേണ്ടി 10 ബെൽറ്റ് എടുക്കുന്നതിൽ 9 ബെൽറ്റിന് 9,000 രൂപ ചെലവ്, അത് കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തുമ്പോൾ 25,000 മുതൽ അങ്ങോട്ട് എത്രയാണോ ചോദിക്കുന്നത് അത്ര കൊടുക്കണം. അപ്പോ സിദ്ദിഖിനെ ഒക്കെ ഈ ആരിഫ് എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് പുറത്താക്കുക? പുറത്താക്കാൻ കഴിയില്ല, കാരണം അവരുടെ കീഴിൽ വരുന്ന കുട്ടികളുടെ എണ്ണം അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവരൊരു പോക്സോ കേസ് പ്രതിയാണെങ്കിൽ അതൊന്നും വിഷയമല്ല, പണം കിട്ടുന്നതല്ലേ എന്നുള്ളതാണ്. ഈ പറയുന്ന ആരിഫ് എക്സൈസ് ഓഫീസറാണ്, കേരള പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാട്ടോ. അപ്പൊ കേരള പോലീസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടാവും അല്ലെ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോക്സോ കേസ് പ്രതിയൊക്കെ എന്റെ സംഘടനയുടെ ഭാഗമാകുമ്പോൾ
ഞാനൊരു പോലീസുകാരനല്ലേ, ഞാൻ ഈ നിയമത്തിനെ കാത്തു സൂക്ഷിക്കേണ്ട മനുഷ്യനല്ലേ, നിയമപാലകനല്ലേ, ഇവരെയൊക്കെ പുറത്താക്കണം എന്ന് ചിന്തിക്കുന്നവരാവും യഥാർത്ഥ പോലീസുകാർ. ഇപ്പൊ പണം മാത്രം മതി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ ലക്ഷദ്വീപിൽ നിന്നും നമ്മുടെ അനിയൻ മിഥുനെ കൊണ്ടുപോകുന്നതിലും പണം വാങ്ങിയിട്ട് തന്നെ ആകാം. അങ്ങനെ ഒരുപാട് അഴിമതികൾ ഈ ഒരു സംഘടനയുടെ കീഴിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഓടിക്കതച്ചു പോയിട്ട് കുട്ടികളെ കരാട്ടയും കുംഫു വുഷുവും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആ സംഘടനയുടെ വാല്യൂ എത്രത്തോളം ഉണ്ട്, ആ സംഘടന എത്രത്തോളം നല്ലതാണ് ചീത്തതാണ് എന്ന് കണ്ടെത്തേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയാണ് എന്നുള്ളത്. ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിന്റെ കീഴിലേക്കാണ് എങ്കിൽ വരുന്നത് ഒരു നല്ല കാര്യമായിട്ടാവും നടക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഒരാളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ല, ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനമൊക്കെ പോലെ ഓരോ ആളുകൾക്ക് തുടങ്ങാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗം മാത്രമായിട്ടാണ് ഇത്തരം അസോസിയേഷനും സംഘടനകളൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയത് കൊണ്ടൊന്നും ഗവൺമെന്റ് ജോലി കിട്ടില്ല എന്നുള്ളതാണ്. അതിന് നാഷണലൊക്കെ മത്സരിക്കണം, ഒരുപാട് മത്സരിച്ചാൽ മാത്രമാകും ഒരു പക്ഷേ സ്പോർട്സ് കൗൺസിലൊക്കെ ഇതിനൊക്കെ ഒന്ന് അംഗീകാരം കൊടുത്ത് അതിൽ നിന്നൊക്കെ ഒരു ജോലി കിട്ടുക. ആ സമയത്താണ് ഇത്രക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി ഇത്തരം നീചന്മാരെയൊക്കെ സംഘടനകൾ നിർത്തുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്, ഈ യുണൈറ്റഡ് മാർഷൽ ആർട്സിന്റെ ഈ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് CBI അന്വേഷണം വിടുന്നത് നല്ലതാണ്. കാരണം വിജിലൻസിനൊക്കെ അന്വേഷിച്ചാൽ കിട്ടാൻ കഴിയുന്ന ഒരുപാട് പണം അവിടെ ചിലപ്പോൾ കുമിഞ്ഞു കൂടി കെടുക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നും കൂടി നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഓരോ കുട്ടിയിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഒരു കിട്ടുക. ഒരു കുട്ടി 1000 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഓരോ അധ്യാപകന്റെ കീഴിലും അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ടാവും, 50ഓ 100ഓ 500ഓ കുട്ടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത്രയും കുട്ടികളിൽ നിന്നും ഈ ഒരു പണം ഇവർ സ്വരൂപിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരം പോക്സോക്കേഴ്സ് പ്രതികളെയും ഇവര് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ആരിഫിന് മുന്നേ ഒരു കേസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തോ ആയുധം കൈവശം വെച്ചതിന്റെ ഭാഗമായിട്ട് ആ കേസൊക്കെ എന്തായി എന്നൊന്നും നമുക്ക് അറിയില്ല. കൂടുതൽ ആളുകൾ ഇതൊന്നും അന്വേഷിക്കുന്നില്ല എന്നുള്ളത്. കുട്ടിയെ ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ ഓടിക്കതച്ച് അതിനെ അങ്ങോട്ട് വിടുക എന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു എടവണപ്പാറയിലെ കുഞ്ഞു മരിച്ചതിന് ശേഷമാണ് ഒരു പക്ഷെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. അന്ന് അനിയൻ മിഥുന്റെ വിഷയം വന്നപ്പോഴാണ് ഇതിന്റെ അഴിമതിയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ശരിക്കും CBI ഒക്കെ നല്ല രീതിയിൽ വൃത്തിയിൽ അന്വേഷിച്ചാൽ ഇത്തരം സംഘടനയുടെ കീഴിലൊക്കെ നടക്കുന്ന അഴിമതികളും തെമ്മാടിത്തരങ്ങളും ഒക്കെ സിമ്പിളായിട്ട് പോക്കാൻ കഴിയും. എന്തായാലും സിദ്ദിഖിന്റെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സിദ്ദിഖ് നിലവിൽ 2 പോക്സോ കേസ് പ്രതിയാണ്. അതുകൂടാതെ ഇപ്പോൾ ഇതും കൂടി ചേർന്ന 3-ാമതായി. ഇതിൽ ഈ ഒരു കുഞ്ഞ് മരണപ്പെടുന്നതിന് പ്രേരണാകുറ്റം, അതായത് കൊലപാതകം തന്നെയാണ് പ്രേരിപ്പിക്കൽ അല്ലേ. അപ്പോൾ ആ ഒരു കൊലപാതകം കൂടി ചെയ്ത ഒരാളാണ്. എന്നാൽ പോലും ഈ പറയുന്ന സംഘടന ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം, കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാ. എങ്ങനെ മിണ്ടാനാ? സിദ്ദിഖിന്റെ ഒക്കെ കീഴിൽ 500, 1000 കുഞ്ഞുങ്ങളുണ്ട്. ഓരോ കുട്ടിയിൽ നിന്നും 1000 രൂപ വെച്ചിട്ട് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന സമയത്ത് 20,000, 25,000 രൂപയും വെച്ച് വാങ്ങുമ്പോൾ, ഉളുപ്പില്ലാതെ വാങ്ങി വെക്കുമ്പോൾ എങ്ങനെയാണ് സിദ്ദിഖിനെ കുറിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. ഈ ഒരു കൊലപാതകം നടന്നിട്ട് പോലും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ വേണം. കാരണം 1, 2 മൊത്തം 5 കേസുകളായില്ലേ സംഘടനയിലുള്ള അധ്യാപകർ ഓരോന്നും ചെയ്യുന്നത്. അവരെ പിടിച്ച് പുറത്താക്കാത്ത ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങയാണ് നമ്മൾ അന്വേഷിക്കുക അല്ലേ? അപ്പോ സിദ്ദിഖിനെയും പ്രതീഷിനെയൊക്കെ ഇങ്ങനെ അടുത്ത് ചേർത്ത് പിടിച്ചിട്ടുള്ള ആരിഫ് എന്ന് പറയുന്ന ആളുടെ സംഘടനയെക്കുറിച്ച് അന്വേഷണം വരിക തന്നെ വേണം. ഇത് ആരിഫിന്റെ മാത്രം സംഘടനയെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ഒരുപാടുണ്ടാവും. അപ്പോ ഇതിന്റെ പിറകിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ചില കാര്യങ്ങളൊക്കെ ഇവരൊക്കെ തന്നെ അങ്ങോട്ട് എന്താ പറയാ ഒത്തുതീർപ്പാക്കുന്ന കുറെ വിഷയങ്ങൾ ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടാവും. കാരണം ഇത്രയും അധികം കേസുള്ള ഇയാള് വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ തന്നെ ആവും. ഇവർ കുട്ടികളെ നാഷണൽസിലൊക്കെ മത്സരിപ്പിക്കുന്ന സമയത്തും ഇതേപോലെ വലിയ രീതിയിലുള്ള തുക വാങ്ങുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഓരോ കുട്ടിക്കും ഇത്ര രൂപ വെച്ച് കൊടുക്കും എന്നാണ് ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ ഒപ്പൊക്കെ ശേഖരിച്ചതിന് ശേഷം അത് അവർ സംഘടന തന്നെ അതൊക്കെ പിരിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളോ ഗ്ലൗസോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളോ ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നറിയുന്നു. പക്ഷെ ഇതൊന്നും കിട്ടിയില്ല എന്നുള്ള ഇവിടെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ കരാട്ടെ മാഷ് സിദ്ദിഖ് മാത്രമല്ല ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ടത്, പ്രതീഷ് മാത്രമല്ല പ്രതി ചേർക്കപ്പെടേണ്ടത്. ഇതുവരെ ഈ പറയുന്ന അധ്യാപകരെ പുറത്താക്കാത്ത ഉമായി എന്ന സംഘടനയുടെ ഫൗണ്ടറും കൂടി ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൽ കൂടി ഈ ഒരു കേസ് അന്വേഷണം വിടേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അധ്യാപകരെ ഇവിടെ കാലങ്ങളായിട്ട് നിലനിർത്തണമെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒന്നില്ലേ?
നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഓരോ സംഘടനകളുടെ പിന്നിലൊക്കെ ഒരുപാട് ചതികൾ നടക്കുന്നുണ്ട്. അതൊക്കെ ആളുകളിലേക്ക് എത്തണമെങ്കിൽ പരമാവധി ആളുകളിലേക്ക് വീഡിയോസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാവി തലമുറയെ സുരക്ഷിതമായിട്ട് ഇവിടെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അതിനുവേണ്ടി പണിയെടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷം മാത്രമായിട്ട് പുറത്തേക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നില്ലേ, ഈ ആൾ ഇന്ന അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ധൈര്യമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇതൊന്നും പുറത്തു പറയാത്തത്. കരാട്ടയൊക്കെ പോലെയുള്ള ആയോധന കലകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ധൈര്യമില്ല എന്ന് പറയുമ്പോൾ ഇയാളൊക്കെ അങ്ങനെയല്ല ഈ കുട്ടികളെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക അല്ലെ, അവരുടെ മൈൻഡൊക്കെ ആ ഒരു രീതിയിലല്ലേ മാറ്റിയിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ ശരീരവും മനസ്സും എനിക്ക് വേണം, അതെന്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാറിടത്തിലൊക്കെ കയറി പിടിക്കുന്ന ഇയാളെയൊക്കെ എന്താ പറയുക. അപ്പോ ഈ ഒരു അപകടം പിടിച്ച ഈ ഒരു സംവിധാനത്തെ തന്നെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പോക്സോ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും അതേ സമൂഹത്തിന്റെ മുന്നിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ വീണ്ടും അതേ ചെയ്തികൾ തന്നെ ചെയ്യുകയാണ്. അപ്പോ ഉമായ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന, അത് ആരിഫ് എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഫൗണ്ടർ. അതിന് കീഴിൽ നിലവിൽ ഇപ്പോ രണ്ട് പ്രതികളുണ്ട്. അവരെ മൊത്തം 5 കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ്. അവരെ ഇപ്പോഴും അയാൾ നിലനിർത്തുന്നുണ്ട് എങ്കിൽ അയാളുടെ മേലേക്കും ഒരു അന്വേഷണം വിടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസും കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതുമായിട്ട് വരും. അപ്പൊ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.